സ്നേഹമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരിയേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രസ്താവനയാണ് പരിശുദ്ധ മാർപ്പാപ്പയുടെ പ്രസ്താവന. സ്വവർഗ അനുരാഗികൾക്ക് വിവാഹം കഴിക്കാം, ഒരു സിവിൽ യൂണിയൻ സ്വവർഗ അനുരാഗികൾക്ക് സാധിക്കും എന്നുള്ളൊരു പ്രസ്താവന ലോകമെമ്പാടും കൊട്ടിഘോഷിക്കുകയുണ്ടായി. എന്താണ് ഈ പ്രസ്താവനയുടെ ഉൾപൊരുൾ? എന്താണ് ഈ പ്രസ്താവനയുടെ സത്യാവസ്ഥ? ഇതിൻ്റെ സത്യത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, സ്വവർഗ അനുരാഗികൾക്ക് ഒരു വിവാഹം സാധ്യമാണോ, അതിനെ സഭ അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, സ്വവർഗ അനുരാഗികളെക്കുറിച്ചുള്ള സഭയുടേതായ കാഴ്ചപ്പാടുകളിൽ, പ്രബോധനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നാമതായിട്ട്, സ്വവർഗ അനുരാഗികളുടെ വിവാഹം അത് സിവിൽ പരമായിട്ടുള്ളതാണെങ്കിൽ തന്നെയും അതിനെ സഭ അംഗീകരിക്കുന്നുണ്ടോ? എന്താണ് മാർപ്പാപ്പ തൻ്റെ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത്? മാർപ്പാപ്പയുടെ പ്രസ്താവന ഇപ്രകാരമാണ്: സ്വവർഗ അനുരാഗികൾക്കും ഒരു കുടുംബത്തിൽ ആയിരിക്കാനുള്ള അവകാശമുണ്ട്. അവരും ദൈവമക്കളാണ്, അവർക്കും ഒരു കുടുംബത്തിലേക്കുള്ള ഒരു അവകാശമുണ്ട്. അവരെ ആരും അവഗണിക്കരുത്, തള്ളിപ്പറയരുത്. നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടി ഒരു സിവിൽ യൂണിയൻ ലോ, അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിലൂടെ അവർക്ക് ഒത്തിരിയേറെ സംരക്ഷണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. അതിനെ ഞാൻ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഒരു വാക്ക് അത് വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു: സിവിൽ യൂണിയൻ ലോ. എന്താണ് ഈ സിവിൽ യൂണിയൻ ലോ? ഇതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവാഞ്ചിനി അഫ്നിവിസ്കിയുടെ എന്ന ഒരു സംവിധായകൻ്റെ ഒരു ഡോക്യുമെൻ്ററി, ഫ്രാൻചെസ്കോ എന്ന ഡോക്യുമെൻ്ററിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നതാണ് പറയുന്നത്. ഈ സിവിൽ യൂണിയൻ ലോ, അത് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഭാഷയിൽ മനസ്സിലാക്കണം. ഈ അഭിമുഖം സ്പാനിഷ് ഭാഷയിലാണ് കൊടുത്തത്. ഈ സ്പാനിഷ് ഭാഷയിൽ ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് കോൺവിവെൻസിയ ചിവിൽ, ഇറ്റാലിയൻ ഭാഷയിൽ കോൺവിവെൻസ ചിവിൽ. ഇംഗ്ലീഷിലേക്ക് അതിനെ പരിഭാഷ ചെയ്യുമ്പോൾ അത് ഒരു കാരണവശാലും സിവിൽ യൂണിയൻ എന്നല്ല, പക്ഷേ സിവിൽ കോഹാബിറ്റേഷൻ എന്നാണ് പറയേണ്ടത്. ഈ സിവിൽ കോഹാബിറ്റേഷന് നമുക്ക് എല്ലാവർക്കും ഒരേ അർത്ഥമുള്ളൂ: ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് വ്യക്തികൾ. പക്ഷേ അതിനെ കോൺവിവെൻസിയ ചിവിൽ എന്ന പദത്തിനെ സിവിൽ യൂണിയൻ എന്ന ഒരു പദത്തിലേക്ക് മാറുമ്പോൾ അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുടെ അന്തർധാര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പരിഭാഷയിൽ ഉണ്ടായേക്കുന്ന ഒരു വലിയ ഒരു മിസ്റ്റേക്കാണ് ഈ പദം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പരിഭാഷ മാത്രമാണോ ഇവിടെ പ്രശ്നം? എന്താണ് മാർപ്പാപ്പ ഈ കോൺവിവെൻസിയ ചിവിൽ എന്ന പദത്തിലൂടെ അർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്? അതിന് കുറച്ച് ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. മാർപ്പാപ്പ ഒരു കാരണവശാലും കോൺവിവെൻസിയ ചിവിൽ എന്ന പദത്തിലൂടെ ഒരു വിവാഹം എന്ന ഒരു കാര്യം അർത്ഥമാക്കുന്നില്ല. അത് കുദാശപരമായിട്ടുള്ള വിവാഹമായാലും സിവിൽ പരമായിട്ടുള്ള വിവാഹമായാലും മാർപ്പാപ്പ കോൺവിവെൻസിയ ചിവിൽ, സിവിൽ യൂണിയനിലൂടെ ഒരു കാരണവശാലും ഒരു വിവാഹം അർത്ഥമാക്കുന്നില്ല. സ്വവർഗ അനുരാഗികളുടെ വിവാഹമല്ല ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകണമെന്ന്. 2010 അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആയിരുന്ന സമയത്ത്, ബുയനോസ് ഐറസ് എന്ന സ്ഥലത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന സമയത്ത്, അർജന്റീനയിലെ സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടി ഒരു നിയമ നിർമ്മാണം നടത്താനുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അവർക്ക് സിവിൽ പരമായി വിവാഹം കഴിക്കാനുള്ള ഒരു നിയമനിർമ്മാണം. അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ബെർഗോളിയോ ഇപ്രകാരം പറയുകയുണ്ടായി: നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സിവിൽ യൂണിയൻ ലോയാണ്. അത് പരിപൂർണമായും വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ 2010 അർജന്റീനയിലെ സ്വവർഗ അനുരാഗികൾക്ക് നിയമപരമായിട്ടുള്ള വിവാഹം അനുവദനീയമാണ് എന്ന നിയമനിർമ്മാണം വന്നപ്പോൾ അതിനെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ബെർഗോലിയ ഇപ്രകാരം പറഞ്ഞു: ഇത് ദൈവ പദ്ധതിക്ക് എതിരെയുള്ള വിനാശകരമായ ആക്രമണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും സ്വവർഗ അനുരാഗികൾക്ക് വിവാഹം അനുവദനീയമല്ല.
2014 കൊറിയേറ ദെല സേര എന്ന ഒരു ഇറ്റാലിയൻ പത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരു അഭിമുഖം നൽകിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഭയുടെ നിലപാട്? സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടിയുള്ള ഒരു സിവിൽ യൂണിയൻ, അതായത് വിവാഹത്തിന് വേണ്ടി എന്താണ് വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട്? അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നമ്മൾ വിവാഹത്തെയും സിവിൽ യൂണിയനെയും രണ്ടായി കാണണം. സിവിൽ യൂണിയൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണമാണ്. അതുവഴിയായിട്ട് അവർക്ക് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷകൾ ലഭിക്കട്ടെ. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പോകാൻ സാധിക്കത്തില്ല. ഒരു കാരണവശാലും സ്വവർഗ അനുരാഗികൾക്ക് നമുക്ക് വിവാഹം എന്ന അത് ഉദാശപരമായാലും സിവിൽ പരമായാലും അനുവദിക്കാൻ സാധിക്കത്തില്ല. 2017 അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് മിസ്റ്റർ വോൾട്ടന് ഇന്റർവ്യൂ കൊടുത്തപ്പോഴും മിസ്റ്റർ വോൾട്ടൻ ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നമുക്ക് വിവാഹത്തെയും സിവിൽ യൂണിയനെയും രണ്ടായി കാണണം. അത് രണ്ടും രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ്. മാരേജ് എന്നത് നമുക്ക് ഒരു കാരണവശാലും സിവിൽ യൂണിയനുമായി കൂട്ടി ചേർക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും നമുക്ക് സത്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ 2010, 2014, 2017 അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് കോൺവിവെൻഷ്യ ചിവിൽ, സിവിൽ യൂണിയൻ ലോ, അതൊരു കാരണവശാലും വിവാഹവുമായി കൂട്ടി വായിക്കാൻ സാധിക്കുകയില്ല. അതൊരു നിയമപരിരക്ഷ മാത്രമാണ്. സാമ്പത്തികമായ സുസ്ഥിരതയ്ക്കും ആരോഗ്യപരമായ ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു നിയമ പരിരക്ഷ. രണ്ടാമതായിട്ടുള്ള ഒരു ചോദ്യം, ഈ മാർപ്പാപ്പയുടെ പ്രസ്താവനയിലൂടെ സഭയുടെ പ്രബോധനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സഭയുടെ പ്രബോധനങ്ങൾ ഒരിക്കലും ഒരു ഇന്റർവ്യൂയിലൂടെയും അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററിയിലൂടെയല്ല മാറ്റങ്ങൾ വരുന്നത്. സഭയുടെ പ്രബോധനങ്ങൾ എല്ലായ്പ്പോഴും സുനഹദോസുകളിലൂടെയും സിനഡിലൂടെയും അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ മജിസ്ട്രീരിയം ടീച്ചിങ്ങിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഈ ഇന്റർവ്യൂയിലൂടെ വന്ന മാർപ്പാപ്പയുടെ പ്രസ്താവനയെ സഭയുടെ പ്രബോധനമായിട്ട് ഒരിക്കലും കൂട്ടി കണക്കാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ എന്താണ് സഭയുടെ പ്രബോധനം? 2003 വിശ്വാസ തിരുസംഘം ഒരു പ്രമാണ രേഖ ഇതിനെ സംബന്ധിച്ച് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ കാലത്ത് കാർഡിനൽ റാജ്സിംഗർ ആയിരുന്നു വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ട്. അദ്ദേഹം തൻ്റെ പ്രമാണരേഖയിലൂടെ ഇപ്രകാരം പറയുകയുണ്ടായി, സ്വവർഗ അനുരാഗികൾക്ക് തക്കതായിട്ടുള്ള ആദരവ് നമ്മൾ നൽകണം. പക്ഷെ ഒരു കാരണവശാലും അത് സ്വവർഗ അനുരാഗികളുടെ തിന്മകളെയും സ്വവർഗ അനുരാഗികളുടെ വിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാകരുത്. രാഷ്ട്രീയ നേതാക്കൾ സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടിയുള്ള ഒരു സിവിൽ യൂണിയൻ്റെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ, രാജ്യത്ത്, ഭൂമിയിൽ ഒരു മൂല്യച്യുതി സംഭവിക്കുകയാണ്. ധാർമ്മികമായിട്ടുള്ള ഒരു മൂല്യച്യുതി. ഒരു കാരണവശാലും സഭയ്ക്ക് ഈ മൂല്യച്യുതിക്ക് കൂട്ട് നിൽക്കാൻ സാധിക്കുകയില്ല. ഈ വളരെ വ്യക്തമായിട്ടുള്ള പ്രമാണരേഖ ഒരു കാരണവശാലും സഭ ഒരു കാലത്തും നിരാകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ശേഷം വന്ന, കാർഡിനൽ റാഡ്സിംഗറിന് ശേഷം വന്ന വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ട് ആയിരുന്നു കാർഡിനൽ വില്യം ലെവാഡ. അദ്ദേഹം 1997 അദ്ദേഹത്തിൻ്റെതായ അതിരൂപതയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഇത് സംബന്ധിച്ച, സ്വവർഗ അനുരാഗികളെ സംബന്ധിച്ച ഒരു നിയമനിർമ്മാണം നടത്തിയപ്പോൾ സ്വവർഗ അനുരാഗികൾക്ക് സിവിൽ യൂണിയൻ സാധ്യമാണ് എന്ന ഒരു നിയമനിർമ്മാണം നടത്തിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഈ സിവിൽ യൂണിയൻ നിയമനിർമ്മാണത്തെ ശക്തമായി എതിർക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഞാൻ അവർക്ക് ലഭിക്കേണ്ടതായ നിയമപരിരക്ഷയും സാമ്പത്തികമായ പരിരക്ഷയും ആരോഗ്യപരമായ പരിരക്ഷയും നിരാകരിക്കുന്നില്ല. എൻ്റെ അതിരൂപതയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും
സാമ്പത്തികപരമായും ആരോഗ്യപരമായുള്ള പരിരക്ഷ നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാർഡിനൽ വില്യം ലെവാഡയും ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു കാരണവശാലും സിവിൽ യൂണിയൻ ലോ എന്നതിലൂടെ വിവാഹം അർത്ഥമാക്കുന്നില്ല. പക്ഷേ സ്വവർഗ അനുരാഗികൾക്ക് ലഭിക്കേണ്ട നിയമപരമായും സാമ്പത്തികപരമായും ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷ എന്നും നമ്മൾ ആദരവോടുകൂടെ അവർക്ക് നൽകണം. അപ്പോൾ കാർഡിനൽ ലെവാഡയും ഇത് തന്നെയാണ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കാർഡിനൽ ലെവാഡയിലൂടെ വാക്കുകളിലൂടെ നമുക്ക് പോപ്പ് ഫ്രാൻസിസിനെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സിവിൽ യൂണിയൻ ലോ എന്നതിലൂടെ മാർപ്പാപ്പ ഒരു കാരണവശാലും സഭയുടെ പ്രബോധനങ്ങളെ തിരുത്തിക്കുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാർഡിനൽ ലെവാഡ കാർഡിനൽ റാറ്റ്സിംഗറിന് ശേഷം വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്ടായ വ്യക്തിയാണ്. അദ്ദേഹവും ഈ സെയിം സിവിൽ യൂണിയനെ സമർത്ഥിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് മാർപ്പാപ്പയെ തെറ്റിദ്ധരിക്കാൻ സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഈ സിവിൽ യൂണിയൻ ലോയിലൂടെ മാർപ്പാപ്പ ഒരേ ഒരു കാര്യം മാത്രമാണ് അർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വവർഗ അനുരാഗികളെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർക്ക് കൊടുക്കേണ്ട ആദരവും സ്നേഹവും എല്ലാം കൊടുക്കണം. പക്ഷെ ഒരു കാരണവശാലും അവരുടെ വിവാഹം ഒരു കാരണവശാലും സാധൂകരിക്കാൻ സാധിക്കുകയില്ല. വിവാഹം എല്ലായ്പ്പോഴും പുരുഷനും സ്ത്രീയും തമ്മിലാണ്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്കും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാം.